ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. അപ്പോ നമുക്ക് നേരെ നമ്മുടെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. അപ്പോ ആദ്യം വേണ്ട സ്ക്വിഡ്, പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ബീൻസ് കട്ട് ചെയ്തത്, പിന്നെ ഒരു സവാള അരിഞ്ഞത്, പിന്നെ ക്യാരറ്റ് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ രണ്ട് സ്പൂൺ സോയാ സോസ്, രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് വേണ്ടത്, ബേ ലീവ്സ്, കറുവാപ്പട്ട, ഗ്രാമ്പു, പിന്നെ മൂന്ന് ഏലക്ക, പിന്നെ കുരുമുളക്, പിന്നെ ഒരു നുള്ള് ജീരകം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പോയാലോ. ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടി 1 kg ബസ്മതി അരി ഒരു 1 hour സോക്ക് ചെയ്തിട്ട് ഇപ്പൊ ഡ്രെയിനർ മാറ്റി വെച്ചിരിക്കുകയാണ് എന്റെ വെള്ളം പോവാൻ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ അരിയുടെ ഡ്രെയിൻ ഔട്ട് ആയിട്ടുണ്ട്. ഈ ഒരു കപ്പിന്റെ ഒരു കപ്പിലാണ് നമ്മളിവിടെ അരി എടുത്തിരിക്കുന്നത്. സാധാരണ ഇതിന്റെ ഡബിൾ വെള്ളമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ 1.25 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അരി വേവിച്ചെടുക്കാം. ഉള്ളെടുത്തിട്ടില്ല മുക്കാല്, അതും കൂടെ നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം. അരി ഇട്ട് കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ചോറിന് ഉപ്പിടുമ്പോ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ചോറിന് ഉപ്പിടുമ്പോ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മള് ഉപ്പായിക്കണ മുമ്പ് ഇട്ടുണ്ട്. എന്നാലേ നമുക്ക് ആ ചോറിന്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മുടെ ചോറ് വേവിച്ചെടുക്കാം. അപ്പോ അടച്ചിടാം. നമ്മുടെ സാധാ ബിരിയാണി വേവുന്ന ലാവല്ല്, അതിന് മുമ്പേ എടുക്കണം. നമ്മുടെ സ്പിട്ട് ഇങ്ങനെ നൈസായിട്ട് റൗണ്ട് റൗണ്ട് കട്ട് ചെയ്താലോ. ഈ പ്രഷർ കുക്ക് ചെയ്യുന്ന ഇടയ്ക്ക് നമ്മളെ ചോറ് മറന്നു പോയത്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കാം. ഇപ്പൊ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇന്ന് ഇപ്പൊ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്തുള്ള വെള്ളത്തില് ഇത് വെന്തോളും. അപ്പോ ഇനി വെള്ളം ഓവറാണെന്ന് തോന്നുന്നവർക്ക് ഇതിന്റെ വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്യാന്നാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഒരു പാൻ വെച്ച് അതിനകത്ത് എണ്ണ വെച്ച് എണ്ണ നല്ല തിളച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബേ ലീഫ്സ് ഇടുക. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ബൗളിലുള്ള കറുവാപ്പട്ടയും എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് കൊടുക്കാം. ആദ്യം എല്ലാരെയും ജസ്റ്റ് ഒന്ന് സോട്ട് കൊടുക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി കാലയിൽ കൊടുക്കാം. ഇനി നമ്മൾ പച്ചമുളകോ ഇഞ്ചിയും നേരത്തെ എടുത്തിട്ട് കാലം കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി സോട്ട് കൊടുക്കാം. നമുക്ക് വെജിറ്റബിൾ ആഡ് ചെയ്യാം. നമുക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. നമുക്ക് കാബേജ്, ബ്രൊക്കോളി ഒക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സവാള, ബീൻസ്, ക്യാരറ്റ്. നമുക്ക് നമ്മുടെ നേരത്തെ എടുത്ത ഒരു സവാള അല്ലെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുറച്ച് ബീൻസ് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ ഇട്ടിരിക്കാം. അത് നമ്മൾ ശരിക്കും ഇട്ടൊന്ന് ഇളക്കിയിരുന്നു. അപ്പൊ അതിന്റെ ഇച്ചിരി സ്റ്റോക്കും കൂടെ എടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് എടുത്തെന്ന് വെച്ചാൽ അതിന്റെ ടേസ്റ്റ് തരാനാണ്. പക്ഷെ ഒരുപാട് എടുക്കുന്നുണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ സ്ക്വിഡ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് എടുക്കാം. അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ നോക്കാം. അപ്പോ നമ്മുടെ 3 eggs പൊട്ടിച്ചിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തിട്ടുണ്ട്.
അപ്പൊ നമുക്ക് ഈ ഇത് നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്തിരിക്കണം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചത് നമ്മൾ അതിന് മുമ്പേ വാട്ടർ വെച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ശരിക്കും ഇട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഒരു സ്പൂൺ സോയാ സോസും രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇനി ശരിക്കും ഇട്ടൊന്ന് ഇളക്കിക്കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ച റൈസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ശരിക്കും ഉണ്ടെന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ കണവ് വെന്തിട്ടുണ്ടോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ കണവ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്വിഡ് ഫ്രൈഡ് റൈസ്. അപ്പോ ഇതൊരു പുതിയ മോഡൽ ഫ്രൈഡ് റൈസ് ആണ്.